ഹായ് ഫ്രണ്ട്സ്, ഡൊമൈൻ ഓഫ് ഫിസിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ 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 സന്തോഷകരമായിട്ട് വാർത്ത ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മാർച്ച് 17-ാം തീയതി തുടങ്ങാനിരുന്ന എക്സാം, അതായത് SSLC പ്ലസ് ടു പരീക്ഷകൾ മാർച്ച് 17-ൽ നിന്ന് April 8-ാം തീയതിയിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, മാറ്റിവെച്ചിരിക്കുകയാണ്. വാർത്തയുടെ കാര്യങ്ങൾ നിങ്ങൾ ഇതിനോടൊപ്പം അറിഞ്ഞുമായിട്ടുണ്ടാവും. ചേഞ്ചബിൾ വന്നിട്ടില്ല, ചേഞ്ചബിൾ ഉടനെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്, അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ വീഡിയോ ചെയ്തതേ ഉള്ളൂ. അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനോടൊപ്പം നിങ്ങളോട് പറയാനും വേണ്ടിയിട്ട്. അതായത് നമ്മുടെ മാർച്ച് 17-ന് തുടങ്ങാനിരുന്ന SSLC പ്ലസ് ടു പരീക്ഷകൾ നേരെ എങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുകയാണ്, April 8-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ പലരും നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമായിരുന്നു പരീക്ഷ മാറ്റുമെന്നുള്ളത് സാധ്യതയുള്ള കാര്യമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യായിരുന്നു, ചിലവും മാറ്റും ചിലവും മാറ്റില്ല എന്നിങ്ങനെ ആടിയാടി നിൽക്കുമായിരുന്നു, എല്ലാവരും ടെൻഷനിലായിരുന്നു. സത്യം പറഞ്ഞാൽ മാറ്റിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മാർച്ച് 17 നടക്കാൻ പോകുന്ന എക്സാമിന് നമുക്ക് ഒരുപാട് ടെൻഷൻ വന്നേനെ. കാരണം എക്സാം മാറ്റും മാറ്റില്ല എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ വന്നപ്പോൾ തന്നെ നിങ്ങളിൽ പലരും നമ്മൾ പഠിക്കുന്നതിൻ്റെ കാര്യത്തിനകത്ത് ചെറുതായിട്ട് നിന്നിട്ടുണ്ടായിരിക്കും, ഉഴപ്പിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതേ ഒരു പ്രശ്നം ഇപ്പോഴും നിങ്ങൾക്കുണ്ടാവും. വാർത്ത കേട്ട ഉടനെ നിങ്ങൾ വിചാരിച്ചത് ഇനി ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ എക്സാം ഉള്ളൂ, അപ്പോൾ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാം, കുറച്ച് കാലം പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചുവടെ കഴിഞ്ഞ് പഠിച്ചാലും മതി, ഇപ്പോൾ പഠിക്കുന്ന ഈ ഒരു വേഗത്തിൽ പഠിക്കുകയെന്ന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. എനിക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മോഡൽ എക്സാമിൻ്റെ തൊട്ട് മുമ്പിട്ട ഒരു വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്താണ് ഞാൻ ഒരു ചാപ്റ്റർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, രണ്ട് ചാപ്റ്റർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ഇനിയും പഠിക്കാൻ ഒരുപാട് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു. ഇതേ അവസ്ഥ തന്നെ നിങ്ങൾക്ക് ഇനി ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ മാർച്ച് 17-ാം തീയതി നടക്കാനിരുന്ന എക്സാമിന് നിങ്ങൾ എങ്ങനെ പഠിക്കുമായിരുന്നോ അതേ രീതിയിൽ തന്നെ തുടർന്ന് അങ്ങോട്ടേക്ക് ഫുൾ പവറിൽ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക, ബ്രേക്ക് എടുക്കാതിരിക്കുക. അതായത് നമ്മൾ പലരും ഈ വീഡിയോ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കാണുന്നതെന്നല്ല, ഒരു 90% സ്റ്റുഡൻസും നമ്മുടെ വാർത്ത കേട്ട ഉടനെ, അതായത് SSLC പ്ലസ് ടു പരീക്ഷകൾ മാർച്ച് 17-ൽ നിന്ന് April 8-ലേക്ക് മാറ്റി എന്ന് പറയുന്ന വാർത്ത കേട്ട ഉടനെ ഒരു 90% സ്റ്റുഡൻസും മനസ്സിൽ വിചാരിച്ചത് എന്തായിരിക്കും, സമാധാനമുണ്ട്, ഇനി പെതുക്കെയൊക്കെ പഠിച്ചാൽ മതി, ആവശ്യത്തിന് സമയമൊക്കെ ഉണ്ട് എന്ന് തന്നെ ആയിരിക്കും ഒരുവിധമുള്ള എല്ലാ സ്റ്റുഡൻസും വിചാരിച്ചിട്ടുണ്ടാവുക. കുറച്ച് പേര് പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവുക നേരെ തിരിച്ചായിരിക്കും, പഠിക്കാൻ ആവശ്യമുള്ള സമയമുണ്ട്, ചിലതൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ആ 90% സ്റ്റുഡൻസും 10% സ്റ്റുഡൻസും മൊത്ത പേരും എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ ഏത് രീതിയിലാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതേ സ്ട്രെങ്തിൽ തന്നെ എല്ലാ സബ്ജക്റ്റും പഠിച്ചു പോവുക, ഫിസിക്സും പഠിച്ചു പോവുക, കെമിസ്ട്രി, ബയോളജി, മാത്സ് തുടങ്ങിയ എല്ലാ സബ്ജക്ട്സും, ലാംഗ്വേജ് ആയാലും സബ്ജക്റ്റ് ആയാലും എല്ലാം ഇപ്പോൾ നമ്മൾ മാർച്ച് 17 എക്സാം സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ പഠിക്കുന്നത് എങ്ങനെയാണോ അതേ സ്ട്രെങ്തിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോകുക, ഒട്ടും ഇനി പുറകോട്ട് പോകാതിരിക്കുക. കാരണം നമ്മൾ ഒരു രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ പഠിച്ചു പഠിച്ച് ആ ഒരു ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ആ ട്രാക്കിൽ നിന്ന് തിരിച്ച് ബാക്ക്വേഡ് പോകാതെ വീണ്ടും മുമ്പോട്ടേക്ക് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. മാർച്ച് 17-ാം തീയതി നിന്ന് April 8-ാം തീയതിയിലേക്ക് മാറ്റിയ എക്സാമിന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ രീതിയിൽ പഠിച്ചു പോകുക. ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം, നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം, ഒപ്പം നമ്മുടെ പരീക്ഷ മാറ്റിയതിലുള്ള സന്തോഷം നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വീഡിയോ ചെയ്തതാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ പ്ലസ് ടുവിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ആവശ്യമുള്ള സമയം വീഡിയോ ചെയ്യാനായിട്ട് അതിനോടൊപ്പം നിങ്ങൾ പഠിച്ചു വരിക. എന്നെ കൊണ്ട് വരുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ വീഡിയോ ചെയ്തു തരാം, ക്ലാസ് വീഡിയോസായിട്ട് ചെയ്തു തരാം. അതിനോടൊപ്പം തന്നെ SSLC ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ SSLC സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് കൂടി, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു ക്വിക്ക് റിവിഷൻ ക്ലാസ്സും പ്രോബ്ലം സെക്ഷനും കൂടെ ചേർത്തുകൊണ്ട് ഒരു വീഡിയോ സീരീസും കൂടെ നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം നമുക്ക് വീഡിയോ ചെയ്യാൻ ആവശ്യം പോലെ സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ഈ വീഡിയോ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക, നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.